സെക്കൻഡറി സ്കൂൾ വാർഷികവും യാത്രയപ്പും നടന്നു. പുല്ലൂട്ട് വി കെ രാജൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 49ാമത് വാർഷികാഘോഷവും വിരമിക്കുന്ന പ്രധാനാധ്യാപിക ജി എസ് അജിതയ്ക്ക് യാത്രയപ്പും നൽകി. വി ആർ സുനിൽകുമാർ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ എല്ലാം തന്നെ സൗഹൃദം പിടിച്ചു പറ്റിയിട്ടുള്ളൊരു അധ്യാപികയാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മുഖമായിട്ടാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. മറ്റധ്യാപകരൊക്കെ തന്നെ അവരവരുടേതായിട്ടുള്ള രീതികൾ ഉണ്ടായിട്ടുണ്ട്. ഒരച്ഛമാകുമ്പോൾ ഉണ്ടാകുന്ന, ഒരധ്യാപികയായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മുഖമായിരിക്കും ഒരു എച്ചമായിട്ട് മാറുമ്പോഴും പ്രിൻസിപ്പാളായിട്ട് മാറുമ്പോഴൊക്കെ തന്നെ നമ്മൾ കാണുന്നത്. പിന്നീടൊരു ഭരണമായിട്ടാണ് പിന്നീട് എച്ചമ്മമാരും പ്രിൻസിപ്പാൾമാരൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതൊരു വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് കാണുന്ന ഒന്ന് തന്നെയാണ്. പലപ്പോഴും ഇന്നലെ കണ്ട മുഖമായിരിക്കണമെന്നില്ല, ഒരു എച്ചമായിട്ട് മാറുമ്പോഴും ഒരു പ്രിൻസിപ്പാളായിട്ട് മാറുമ്പോഴും അധ്യാപകർക്കുണ്ടാകുന്ന ഒരു മാറ്റം. ചിലർ അത് അധ്യാപകരെ തന്നെ കണ്ടാൽ മറ്റൊരു രീതിയിൽ കാണുന്ന ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും അധ്യാപക വൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ എന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു തോന്നലുകൾ പലപ്പോഴും പല എച്ചമ്മമാരായിട്ട് മാറുന്നവർ, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പാളായിട്ട് മാറുന്ന ആളുകൾക്കെല്ലാം ഞാൻ അധ്യാപകരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മുഖമാണ് എന്നുള്ളൊരു രീതി. അജിത ടീച്ചർക്ക് പി ടി എയുടെയും ഹയർ സെക്കൻഡറിയുടെയും ഉപഹാര സമർപ്പണവും എം എൽ എ നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ മുഖ്യപ്രഭാഷണം നടത്തി. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കരൻ മുഖ്യാതിഥിയായിരുന്നു. ആ സമയത്താണ് ഞാൻ ഒന്ന് ചൂളിപ്പോയത്. പരീക്ഷ എഴുതാൻ പോലും അറ്റൻഡൻസ് ഇല്ലാതെ കോളേജിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ. എൻ്റെ അച്ഛനോട്, അല്ല എൻ്റെ അമ്മയോട്, അച്ഛൻ മരണപ്പെട്ടു പോയി, അമ്മയോട് ഞാൻ എന്ത് പറയും? മകൻ ഡിഗ്രിക്കാരനാവുന്നു കാത്തിരിക്കുന്ന, എൻ്റെ വീട്ടിലെ ആദ്യത്തെ ഡിഗ്രിക്കാരനാണ് ഞാൻ. അങ്ങനെ കാത്തിരിക്കുന്ന ഒരു വീട്ടിലേക്കാണ് ഞാൻ ക്ലാസ്സിൽ കയറിയില്ല, എനിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ചെല്ലുന്നത്. ആ സമയത്താണ് ടീച്ചർ എന്നോട് പറയുന്നത്, വിഷമിക്കാതിരിക്കൂ, സതീഷെ 3 മാസം കൊണ്ട് ഒരു ഡിഗ്രി എടുക്കാൻ സാധിക്കും, അതുകൊണ്ട് 3 മാസം ശ്രമിച്ചാൽ മതി എന്ന് ആ ടീച്ചർ പറയുന്നു. പിന്നീട് ആ ടീച്ചർ എൻ്റെ പ്രിയപ്പെട്ട ബാലകൃഷ്ണ സാറിനെ വിളിക്കുന്നു. എൻ്റെ അറ്റൻഡൻസ് ഷോർട്ടേജ് ശരിയാക്കുന്നു, ഞാൻ പൈസ കൊടുത്ത് അറ്റൻഡൻസ് ഷോർട്ടേജ് നിരയ്ക്ക് ഫൈൻ അടച്ച് പരീക്ഷ എഴുതാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് വീണ്ടും ടീച്ചർ എന്നെ വിളിക്കുന്നു, എങ്ങനെ പഠിക്കും, പഠിക്കാൻ എന്ത് ചെയ്യും? അതുവരെ ക്ലാസ്സിൽ കയറിയിട്ടില്ല, പുസ്തകം വായിച്ചിട്ടില്ല, ബാക്കി എല്ലാം വായിക്കും, പക്ഷെ അവനൊരു സബ്ജക്റ്റ് വായിക്കില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാഡം എനിക്കൊരു, ടീച്ചർ എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കി തന്നു, എന്നിട്ട് പറഞ്ഞു 3 മാസം വീട്ടിലോട്ട് പോകരുത് തുടങ്ങും. അതുവരെ ക്ലാസ്സിൽ കയറിയില്ല, നേരെ തിരിഞ്ഞു, 3 മാസം വീട്ടിലോട്ട് പോകരുത്, ഇവിടെ ഹോസ്റ്റലില്ല, എവിടെയെങ്കിലും റൂം എടുക്കണം. റൂം എടുക്കാൻ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്ത സമയത്താണ് ടീച്ചർ അത് പറയുന്നത്. ടീച്ചറിനത് മനസ്സിലാക്കി, ടീച്ചറിൻ്റെ അത്യാവശ്യ സഹായത്തോടു കൂടിയും കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ച് 3 മാസം റൂം എടുത്തു. റൂമെടുത്ത് ഞാൻ കേരള ഓർമ്മയുടെ ഹോസ്റ്റലിൽ ആദ്യമായി എത്തി. ആദ്യത്തെ 1-2 ദിവസത്തെ പുതിയ ഹോസ്റ്റലേഴ്സിന് കിട്ടാവുന്ന ചെറിയ ചെറിയ പനിഷ്മെന്റുകൾ എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ അവിടെ പോയി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ ഫാത്തിമ നഹദിന് എം എൽ എ ഉപഹാരം നൽകി. കലാകായിക മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയ വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോ ഡിവൈഎസ്പി വിതരണം ചെയ്തു. കൌൺസിലർ അനിതാ ബാബു, പി ടി എ പ്രസിഡന്റ് ടി എ നൌഷാദ്, പ്രിൻസിപ്പൽ കെ കെ സാഹിദ, ജി എൽ പി എസ് പുല്ലൂട്ട് ഹെഡ്മിസ്ട്രസ് എം ജി പ്രമീള, പി ടി എ വൈസ് പ്രസിഡന്റ് പി എസ് സുജിത്ത്, എം പി ടി എ പ്രസിഡന്റ് ജിനി, എൻ എച്ച് സാംസൺ, എ എം അബ്ദുൾ ജബ്ബാർ, ആർ ലക്ഷ്മി, ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് രാജലക്ഷ്മി, പി എം ജയശ്രീ, ടി പി മഹേഷ്, മുൻ ഹൈസ്കൂൾ പ്രധാനാധ്യാപികമാരായ റുക്കിയ, രാജശ്രീ, ജയ, സ്കൂൾ ലീഡർ ശിവാനന്ദ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ അരങ്ങേറി.